ജൂനിയർ ആർട്ടിസ്റ്റ് പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ലൈംഗിക പീഡന കേസുകളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ തുടരുകയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് കോടതിയെ സമീപിച്ചേക്കും ജോഷിക്ക് ഒരുപാട് വിശദാംശങ്ങളുമായി ചേരുന്നത് ജോഷി സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നു പറയുമ്പോൾ പോലും സിദ്ദിഖിനെ എപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തിൽ വ്യക്തതയില്ല ഈ കുറ്റാരോപിതരെ ഒക്കെ എപ്പോഴാണ് ചോദ്യം ചെയ്യുക എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ മറ്റൊരു കേസുകൂടി വന്നിരിക്കുന്നു സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ ശ്രീകുമാർ മേനോൻ ബാബുരാജ് എന്നിവർക്കെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റുമായി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിൽ പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവരുടെ മൊഴി ഫോണിലൂടെ രേഖപ്പെടുത്തുകയും അതിനുശേഷം മരട് പോലീസ് ഇന്ന് രാവിലെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ശ്രീകുമാർ മേനോൻ ഈ യുവതിയെ ഈ മരടിലുള്ള ഒരു ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അവരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസിനാസ്പദമായ സംഭവമായി വന്നിരിക്കുന്നത് ഇതിൽ ഇന്ന് തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറി എന്നുള്ളതാണ് എറണാകുളം സിറ്റി പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ എട്ട് കേസുകൾ അതായത് നേരത്തെ വന്ന നേരത്തെ ആലുവ സ്വദേശിയുടെ പരാതി രഞ്ജിത്തിന്റെ കേസ് ഒപ്പം തന്നെ ഈ ശ്രീകോർ മേനോന്റെ കേസടക്കം എട്ട് കേസുകളാണ് ഇപ്പോൾ കൊച്ചിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത് ഇതിനിടെയാണ് ഇന്നലെ തന്നെ ഈ പ്രതികളായ ആളുകൾ ഇപ്പോൾ ആന്റിസിപ്പേറ്ററി ബിൽ കൊടുത്തിട്ടുണ്ട് ചന്ദ്രശേഖരനും ഒപ്പം തന്നെ മുകേഷി ഇവരുടെ അറസ്റ്റ് മൂന്നാം തീയതി വരെ കോടതി തടഞ്ഞിട്ടുമുണ്ട് കൂടുതൽ ആളുകൾ കോടതിയിലേക്ക് പോകുന്നുമുണ്ട് അതിൽ സിദ്ദിഖാണ് പ്രധാനപ്പെട്ടത് സിദ്ദിഖിന്റെ സിദ്ദിക്കിന്റെ ആപ്ലിക്കേഷനൊക്കെ തന്നെ ഇന്നലെ രാത്രി തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് നേരത്തെ ദിലീപിന് വേണ്ടി കോടതിയിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഭിഭാഷകർ തന്നെയാണ് ആ ആന്റിസിപ്പേറ്ററി ബിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് വേണോ അതോ കൊച്ചിയിൽ ഹൈക്കോടതിയിൽ വേണോ എന്നുള്ള കാര്യത്തിലാണ് ഒരു ആശയക്കുഴപ്പം നൽകുന്നത് ഈ സിദ്ധിക്കിന് വേണ്ടി ഹാജരാകുന്ന ബി രാമൻപിള്ളയാണ് ബി രാമൻപിള്ള അദ്ദേഹം ഹൈക്കോടതിയിലാണ് ഹാജരാകാൻ തയ്യാറാകുന്നത് ഹൈക്കോടതിയിൽ തന്നെ തിങ്കളാഴ്ച ഹർജി ഫയൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു ഹർജി ഫയൽ ചെയ്യാനുള്ള നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പി ജി ജോഷി കുരുനാണ ഈ അന്വേഷണ ഭേദഗതിയിലാണ് എങ്ങോട്ടാണ് നീങ്ങുന്നത് ഏറ്റവും പുതിയ ശ്രീയുമാർ മേനുന്റെ കേസടക്കം വിശാംശങ്ങൾ നൽകിയത്